ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു തകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ ദേവയോട് സ്വപ്നയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. എടാ, എന്നാലും നിന്റെ സ്നേഹം മനസ്സിലാക്കാതെ അവളങ്ങോട്ട് പോയല്ലോടാ. സാരമില്ല, ഞങ്ങളും ഇതുപോലെയല്ല ഒരു ദിവസം പോയത്. എന്നിട്ട് എന്തായി? എത്ര പെട്ടെന്നാ ഞങ്ങളെ ദൈവം നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചെത്തിച്ചത്. അതുപോലെ അവളും വരും. നോക്കിക്കോ, നിങ്ങൾ ചെയ്തതൊന്നും തെറ്റല്ല എന്ന് അവർക്ക് മനസ്സിലാവും. അവർ രണ്ടുപേരും നിങ്ങളോടുള്ള വഴക്കൊക്കെ തീർത്ത് നിങ്ങളുമൊത്ത് സന്തോഷത്തോടെ ജീവിക്കും എന്നൊക്കെ. ഇത് കേട്ടതും നമ്മുടെ കാന്തിമോൾ ഓടി വരിക. അങ്കിളെ അങ്കിളെ, അങ്കിള് വിഷമിക്കണ്ട കേട്ടോ, അങ്കിളെ വേദനിപ്പിക്കുന്നവർക്ക് എല്ലാവർക്കും ദൈവശിക്ഷ കൊടുക്കും. ഏയ് വേണ്ട മോളെ, അങ്ങനെയൊന്നും പറയാൻ പാടില്ല. അതൊക്കെ ദേ നമ്മൾ ചെയ്യുന്ന തെറ്റാണ് കേട്ടോ. ശരി അങ്കിളെ, ഞാൻ അറിയാതെ പറഞ്ഞതാ, സോറി എന്നും പറഞ്ഞ് കാന്തിമോൾ അങ്ങോട്ട് പോവുക. കണ്ടോ, ആ കുഞ്ഞിന് പോലും അറിയാം നിങ്ങളുടെ നന്മ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വിഷമിക്കണ്ട, നിങ്ങൾക്ക് ദൈവം കൂട്ടുണ്ടാവും എന്നൊക്കെ പറഞ്ഞ് സ്വപ്നയും വിജയും രവിയും ഒക്കെ ദേവയെയും ആശ്വസിപ്പിക്കുകയാണ്. ആ എന്തായാലും നീയുടെ വീട്ടിലേക്ക് ചെല്ല്, നീയും കൂടെ അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ ചിലപ്പോൾ കൺമണിക്ക് ഇത്തിരി ആശ്വാസമാവും. പിന്നെ ദാ കൂടുതലൊന്നും ചിന്തിക്കേണ്ട, അധികം ആലോചിക്കുകയും വേണ്ട. അവളൊരു നല്ല കാര്യത്തിനല്ലേ പോയിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അവൾ തിരിച്ചു വരും. തിരിച്ചു വരുമ്പോൾ നിങ്ങളോടൊക്കെ സ്നേഹമുള്ളൊരു അവന്തികയായിട്ട് തന്നെയായിരിക്കും അവരുടെ വരവ്. എന്തായാലും വിഷമിക്കാതിരിക്കുക എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് കൺമണിയാണ്. അതെ, അവന്തിക പോയ ദേഷ്യം മുഴുവനും കൺമണിയുടെ മനസ്സിൽ ഇങ്ങനെ കിടക്കും. ആ ദേഷ്യം മാത്രമല്ല, സങ്കടമുണ്ട്. കാരണം ആനന്ദവർമ്മയുടെ വീട്ടിൽ വന്ന കാലം മുതൽ അവന്തികയാണല്ലോ കൺമണിക്ക് എല്ലാമായി നിന്നത്. അതുമാത്രമല്ല, ഏട്ടത്തിമാരൊക്കെ വേദനിപ്പിക്കുമ്പോഴും അവന്തിക എന്നും കൺമണിക്ക് താങ്ങായിരുന്നു, തണലായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവന്തിക കൂടെ ഇല്ലാന്ന് വിചാരിക്കുമ്പോൾ കൺമണിക്ക് ഭയങ്കര സങ്കട. നേരെ മധുരമയുടെ വീട്ടിലെത്തി. അവിടെ ചെന്നപ്പോൾ അച്ഛൻ പുറത്തിരിപ്പുണ്ടായിരുന്നു. മധുരമ എവിടെ അങ്കളെ എന്നും ചോദിക്കുകയാണ്. എന്തിനാ മോളെ? ഓ, കാര്യം വിവരിച്ചാലേ നിങ്ങൾ മധുരമയെ വിളിക്കുള്ളന്നുണ്ടോ എന്നും കൺമണി ഒരിക്കലും സംസാരിക്കാത്ത പോലെ അയാളോട് സംസാരിക്കുകയാണ്. ഇത് കേട്ടത് മോളെ, നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? ഹോ, നിങ്ങൾക്കൊക്കെ മാറാം, ഞങ്ങൾക്ക് മാറാൻ പാടില്ല അല്ലേ. ഞാൻ എപ്പോഴും താഴ്ന്ന സ്വരത്തിൽ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കണോ? അതൊന്നും ശരിയാവാത്ത കാര്യമാ. ദേ ഇനി ഞങ്ങളും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മധുരിമ അങ്ങോട്ട് വന്നു. കൺമണി, എന്താ എടി, നീ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ കാരണം ഇന്ന് ഞാൻ എത്രത്തോളം വേദനിക്കുന്നുണ്ടെന്ന് നിനക്കറിയാമോ? നീ ഒരിക്കലും ഗുണം പിടിക്കില്ലടി, നീ അനുഭവിക്കും, നിനക്ക് ദൈവശിക്ഷ തരും. നീ നോക്കിക്കോ, നീ പതുക്കെ പതുക്കെ പേപ്പാറ ഗൗതമനിലോട്ട് ചായുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. എന്തായാലും നീ നോക്കിക്കോടി, നിനക്ക് ഇനി വരാൻ പോകുന്നത് ചെറിയ ദുരന്തമൊന്നും ആയിരിക്കില്ല. നീ അനുഭവിക്കും, ഒരുപാട് അനുഭവിക്കും. നീ കാരണം എൻ്റെ അവന്തിക ഇന്ന് എന്നോട് ഒരു വാക്ക് പോലും പറയാതെ പോയത്. ഞാനും ദേവേട്ടൻ എഴുന്നേറ്റ് വന്നപ്പോൾ കാണാനില്ല അവളെ. അവൾ പറഞ്ഞില്ല, എന്താണെന്നറിയാമോ? നിന്നെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്തു. എനിക്ക് അവളേക്കാൾ വിശ്വാസമായിരുന്നടി നിന്നോട്. പക്ഷേ നീ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഓ, നിനക്ക് നിന്റെ കെട്ടിയോനല്ലേ വലുത്, പോയിക്കോ. അതെ, അധികം നാള് ആ കെട്ടിയോൻ കൂടെ ഉണ്ടാവുമെന്ന് നോക്കാം. ദേ എന്തൊക്കെ ചെയ്താലും നിനക്കൊന്നും ഒരു നന്ദിയുമില്ലല്ലോ. പണ്ട് മുതലേ നീ ഞങ്ങളെ ദ്രോഹിക്കാൻ ഇറങ്ങിയതല്ലേ, ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും നിന്റെയൊക്കെ പുറപ്പാട്. ചെയ്തോ, ഞങ്ങൾ എന്തോരം വേണേലും നീയൊക്കെ ദ്രോഹിച്ചോ, പക്ഷേ ഞങ്ങൾക്ക് ഒരു കുഴപ്പവും ഇല്ലടി. ഞങ്ങൾ ജീവിക്കും, നല്ല അന്തസ്സായിട്ട് തന്നെ ജീവിക്കും. പക്ഷേ നീ ഇനി ഒരിക്കലും എൻ്റെയോ ദേവേട്ടൻ്റെയോ ജീവിതത്തിലേക്ക് വരാൻ പാടില്ല. നിനക്ക് ഒരിക്കലും ഗുണം പിടിക്കില്ല, നിനക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കൺമണി അവിടെ നിന്നും പോവുകയാണ്. കൺമണി പോയി കഴിഞ്ഞതും ആ അച്ഛൻ അതിരമ്മയോട് ചോദിക്കുക, എന്താ മോളെ ഇതൊക്കെ, ഒരിക്കലും കാണാത്ത കൺമണിയാണല്ലോ നമ്മളിന്ന് കണ്ടത്. അവളാ പറഞ്ഞതൊന്നും എന്നോടല്ല അച്ഛാ, എനിക്കവളെ മനസ്സിലാവും. അവൾ പറഞ്ഞത് മുഴുവനും അവന്തികയോടാ. അവന്തിക പോയതിൻ്റെ ദേഷ്യ വേറെ ഒന്നുമല്ല, ദേഷ്യമല്ല, ദേഷ്യമൊന്നും ആ പാവത്തിന് വരില്ല, സങ്കടമാ. ആ പാവത്തിനെ എന്ത് പറഞ്ഞ ആശ്വസിപ്പിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണല്ലോ. ഞാനും ഒരു ലക്ഷ്യം വെച്ച് തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്. അതുകൊണ്ട് എനിക്കിപ്പോൾ കൺമണിയും ദേവയും കുറച്ച് വേദനിപ്പിച്ചേ പറ്റൂ എന്നും പറഞ്ഞ് മധുരമയും അകത്തേക്ക് കയറിപ്പോയി. ഒന്നും മനസ്സിലാവാതെ ആ അച്ഛൻ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് ആനന്ദവർമ്മയുടെ വീട്ടിലാണ് കൺമണിയുടെ സങ്കടം. അവിടെ എല്ലാവരും ആകെ വിഷമിച്ചിരിക്കുക. കൺമണിയെ ആശ്വസിപ്പിക്കുന്നുണ്ട്, വിഷമിക്കണ്ട മോളെ, എല്ലാം ശരിയാവും. ദേ നീ വിഷമിക്കാതെ, അവന്തിക നിന്നോട് എങ്ങനെ സ്നേഹമുള്ളവളാണെന്ന് നിനക്ക് നന്നായിട്ട് അറിയാമല്ലോ. പിന്നെ നീ എന്തിനാ വേദനിക്കുന്നത്? എനിക്ക് വേദന അതല്ല അച്ഛാ, ഒരു വാക്ക് അവൾക്ക് എന്നോട് പറയാമായിരുന്നല്ലോ. എന്നിട്ടും അവൾ എന്നോടൊരു വാക്ക് പോലും പറയാതെ പോയി കളഞ്ഞില്ലേ. ഉറക്കുണർന്ന് വന്നപ്പോൾ അവൾക്ക് വേണ്ടി എന്തൊക്കെ വേണമെന്ന് ആലോചിച്ചും കണ്ട് ഞാൻ ഉണ്ടാക്കാൻ തുടങ്ങുമായിരുന്നു. പക്ഷേ അവൾക്കതൊന്നും വേണ്ടാണ്ട് അവൾ പോയി കളഞ്ഞു. അതിന് മാത്രം എന്ത് തെറ്റാച്ചാ ഞാൻ ചെയ്തത് മോളെ.
നീ നോക്കിക്കോ, അങ്ങനെയൊന്നും അവൾക്ക് നമ്മളെ വിട്ട് നിൽക്കാൻ പറ്റില്ല. അവൾ ദൂരത്താണ് ഇപ്പം നിൽക്കുന്നതെങ്കിലും അവളുടെ മനസ്സ് മുഴുവനും ഇവിടെയായിരിക്കും. നിന്നോട് പറയാതെ പോയതിൻ്റെ വിഷമം ഉണ്ടാവും. അവളുടെ സ്വഭാവം അറിയാലോ, വാശിക്കാരിയാ ദേഷ്യക്കാരിയാ. പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ വിട്ടുകൊടുക്കുക, അല്ലാതെ വേറെ വഴിയൊന്നുമില്ല. എന്തായാലും നീ വിഷമിക്കാതിരിക്കേ. അപ്പോൾ സുശീലാമ്മ അത് തന്നെ പറയാം, അതേ മോളെ, ദേ അവന്തികയെ ഞാൻ പ്രസവിച്ചതാ. നിന്നെ ഞാൻ പ്രസവിച്ചിട്ടില്ലെങ്കിലും നീ എൻ്റെ പൊന്നുമോള. നിങ്ങളെല്ലാവരെയും എനിക്ക് നന്നായിട്ടറിയാം. നിന്റെ മനസ്സും അവന്തികയുടെ മനസ്സും ഭരത്തിൻ്റെ മനസ്സും ഒക്കെ എനിക്കറിയാം. ദേ ഭരത്ത് ഇത്തിരി വാശിക്കാരനാ, പേപ്പറ ഗൗതമൻ്റെ മോനല്ലേ. നന്നായെന്ന് പറഞ്ഞാലും ആ വാശി എപ്പോഴും മനസ്സിലുണ്ടാവും. സാരമില്ല, വിട്ടുകള, നമുക്ക് നോക്കാന്നേ എങ്ങനെയാ പോകാൻ പോകുന്നതെന്ന്. അവന്തിക വിളിക്കും, നോക്കിക്കോ. അവൾക്ക് അങ്ങനെയൊന്നും നമ്മൾ ആരെയും വിട്ടു നിൽക്കാൻ പറ്റില്ല. നിങ്ങളെപ്പോലെ തന്നെയാണ് അവളും എന്നൊക്കെ. ഇല്ലച്ച, എന്നാലും എനിക്കത് ഭയങ്കര സങ്കടമായി. അപ്പോൾ തനുജ, കൺമണി നീ വിഷമിക്കാതെ, അങ്ങനെയൊന്നും സംഭവിക്കില്ല. അവന്തികയ്ക്ക് നിങ്ങളില്ലാതെ ഇരിക്കാൻ പറ്റില്ല, നോക്കിക്കോ. എന്തായാലും ദേവ ഇങ്ങോട്ട് വിളിക്കട്ടെ മോളെ എന്നും ആനന്ദവർമ്മ ചോദിക്കുക. ഏയ് അത് വേണ്ടച്ച, ദേവേട്ടനും കൂടെ ഇവിടെ വന്നു കഴിയുമ്പോൾ എല്ലാവരുടെ ഇടയിലിരുന്ന് ആകെ വീർപ്പ് മുട്ടലാവും. ചങ്ക് പൊട്ടിപ്പോകുന്ന വേദനയാ, എന്ത് ചെയ്യാനാ? സങ്കടം കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല. പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാം സഹിച്ചല്ലേ പറ്റൂ. അവന്തിക പോയത് വല്ലാത്തൊരു വിഷമാച്ച എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൺമണി കരയുകയാണ്. ആ ഒരു കാര്യം ചെയ്, ദേവയും കൂടെ ഇങ്ങോട്ട് വിളിക്കാം. മോളെ, തനുജ നീ ചെന്ന് മൊബൈൽ എടുത്തോണ്ട് വാ എന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് പോവുകയാണ് തനുജ. അപ്പോഴേക്കും പിന്നീട് കാണിക്കുന്ന ഭരത്തിനെയാ. ഭരത്തിന് അവന്തികയുടെ ഓർമ്മകൾ ഇങ്ങനെ വരുക. ഭരത്ത് കസാരയിൽ ഇങ്ങനെ വരാന്തയിൽ ഇങ്ങനെ കുത്തിരിക്കുക. അപ്പോഴേക്കും അമ്മച്ചി അങ്ങോട്ട് ചെന്നു. അമ്മച്ചി എന്നിട്ട് ഭരത്തിനോട് ചോദിക്കുക, ആ എന്താടാ എന്തു പറ്റി, നീ എന്താ ഇവിടെ വന്നിരിക്കുന്നേ? ഏയ് ഒന്നുമില്ല അമ്മച്ചി, വെറുതെ ഇരുന്നതാ. പോകുമെന്നും പറഞ്ഞ് അവളെ തള്ളിപ്പറഞ്ഞ് വിട്ടപ്പോൾ നിനക്ക് ഈ സങ്കടമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഇപ്പം മനസ്സിലാവുന്നുണ്ട് അല്ലേ ഒറ്റപ്പെടലിൻ്റെ വേദന? അത് പിന്നെ ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെ പിരിഞ്ഞിട്ടില്ലല്ലോ അമ്മച്ചി, അതിൻ്റെ ഒരു സങ്കടമാണ്, അല്ലാതെ വേറൊന്നുമല്ല. എടാ മക്കളെ, ദേ ഒറ്റപ്പെടുന്നവനെ ഒറ്റപ്പെടലിൻ്റെ വേദന മനസ്സിലാവും. നിൻ്റെ ഈ വിഷമം തന്നെയാടാ എനിക്ക് എപ്പോഴും ഉണ്ടായിരുന്നത്. ആ പറഞ്ഞിട്ടെന്താ കാര്യം, നിങ്ങൾക്ക് എന്നെ മനസ്സിലാവില്ല, അത്രയല്ലേ ഉള്ളൂ. അമ്മച്ചി ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്താ? എന്താടാ നീ ചോദിച്ചോ. അമ്മച്ചിക്ക് ദേ കൺമണിയെയും ദേവയെയും പോലെയാണോ ഞാനും അവന്തികയും? ഏ അവർക്കല്ലേ അമ്മച്ചി മുൻസ്ഥാനം കൊടുക്കുന്നത് എന്ന്. ഇത് കേട്ടതും എടാ മക്കളെ അതെന്തുകൊണ്ടാ, ഈ കുടുംബത്തേക്ക് ആദ്യം കയറി വന്നത് അവരാ, അവർ മൂലമാ എനിക്ക് നിങ്ങളെയൊക്കെ കിട്ടിയത്. അപ്പം എനിക്ക് അവരെ മറക്കാൻ പറ്റുവാടാ എന്ന് ചോദിക്കണം. ഇത് തന്നെ അമ്മച്ചിയുടെ കുഴപ്പം. എല്ലാവരെയും ഒരേപോലെ സ്നേഹിക്കണം, ഒരേപോലെ കാണണം. അവരുടെ വാക്കിന് വിലയുണ്ട്, നമ്മൾ എന്തായാലും പറഞ്ഞാൽ വിലയില്ല. അപ്പോൾ ആർക്കായാലും ദേഷ്യം വരില്ലേ അമ്മച്ചി? എടാ മക്കളെ നിങ്ങളൊക്കെ തന്നെ ഇത് ചോദിക്കണം. നാളെ ഈ അമ്മച്ചിക്ക് എന്തെങ്കിലും ഒരു ആപത്ത് സംഭവിച്ചാലും നിങ്ങൾ എന്നെ പ്രസവിച്ചതല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നീയൊക്കെ പോകൂടാ എന്നും ചോദിച്ചുകൊണ്ട് അമ്മച്ചിയുടെ കണ്ണ് നിറയുക. അമ്മച്ചി എന്തൊക്കെയാ ഈ പറയുന്നേ? അതേടാ നിങ്ങളുടെ ഈ വാശിയും വൈരാഗ്യവും ദേഷ്യവും കാണുമ്പോൾ അമ്മച്ചിക്ക് പേടിയാവുക, നല്ല ടെൻഷനും ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ അമ്മച്ചി കരഞ്ഞ് എഴുന്നേറ്റ് പോവുകയാണ്. അമ്മച്ചിക്ക് ആകെ സങ്കടമായി. കാരണം എത്രയൊക്കെ പറഞ്ഞിട്ടും ഭരത്തും അവന്തികയും മാറാൻ കൂട്ടാക്കുന്നില്ലല്ലോ. മനസ്സ് മൊത്തം അവർക്ക് ദേവയോടും കൺമണിയോടുള്ള വെറുപ്പും ദേഷ്യവും അല്ലേ. പറഞ്ഞിട്ടെന്താ കാര്യം, വാശിയും വൈരാഗ്യവും ദേഷ്യവും കൊണ്ട് നടക്കുന്നവരെ എത്ര പറഞ്ഞിട്ട് കാര്യമില്ല, പറഞ്ഞ് മനസ്സിലാക്കാനും പറ്റില്ല എന്നത് തന്നെയാണ് സത്യം. ഇതേസമയം അവന്തിക ഭരത്തിനെ ഫോൺ വിളിക്കുക. ഹലോ ഭരത്തെ, ആ പറയടോ, താൻ എവിടെയെന്ന് വിളിക്കുന്നേ? ഞാൻ ഹോസ്റ്റലിന് വെളിയിൽ നിന്നാണ് വിളിക്കുന്നത്. എങ്ങനെയുണ്ട് അവിടുത്തെ ചുറ്റുപാടൊക്കെ? ഇഷ്ടമായോ? ചുറ്റുപാടൊക്കെ കൊള്ളാം, റൂമും കുഴപ്പമില്ല. ആ പിന്നെ കടിച്ചു പിടിച്ചിങ്ങനെ നിൽക്കുന്നു, അത്രയേ ഉള്ളൂ. എടോ താനിപ്പോൾ സന്തോഷത്തിലാണോ? ഏയ് എനിക്ക് സന്തോഷമൊന്നുമില്ല. ഭരത്ത് പറ, സത്യം പറയണം. ഭരത്തിനെ എന്നെ പിരിഞ്ഞിരുന്നിട്ട് സങ്കടമൊന്നുമില്ലേ? ഏയ് സത്യമായിട്ട് എനിക്ക് സങ്കടമൊന്നുമില്ല, ഞാനത് ആലോചിച്ചിട്ട് പോലുമില്ല. ഞാൻ വേറെ ചില തിരക്കിലായിരുന്നേ, അതുകൊണ്ട് എനിക്കതൊന്നും ആലോചിക്കാൻ പോലും പറ്റിയില്ല. നിങ്ങൾ എന്തൊരു മനുഷ്യനാ, ഭാര്യ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ടാണ് പിരിഞ്ഞു പോകുന്നത്, എന്നിട്ടും നിങ്ങൾക്കതൊന്നും ഒരു വിഷമമല്ല. നിങ്ങളല്ലെങ്കിലും സ്നേഹിക്കാൻ അറിയുന്ന ഒരു അച്ഛൻ്റെ മകനല്ലല്ലോ, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നത്. ദേവന്തിക ഇങ്ങനെ തല്ലു പിടിക്കാനാണെങ്കിൽ താ ഫോൺ വെച്ചോ, ഞാൻ ആകെ ടെൻഷൻ അടിച്ചിരിക്കുക. എന്തിനാ ടെൻഷൻ? ഏയ് ഒന്നുമില്ല, ചില കാര്യങ്ങളൊക്കെ നോക്കാനുണ്ട് എന്നൊക്കെ പറയാം. ആ ദേ അതെ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട് കേട്ടോ, നല്ല ബോറടിയുണ്ട്. ഭരത്തിനെ മിസ് ചെയ്യുന്നുണ്ട്, ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. എനിക്ക് ഭരത്ത് ഇല്ലാതെ ഇരിക്കാൻ പറ്റില്ല ഭരത്തെ. സാരമില്ല, ഏറി വന്നോ 2-3 മാസം, അത് കഴിയുമ്പോൾ ഞാൻ അങ്ങോട്ട് വരാം. താൻ പേടിക്കൊന്നും വേണ്ട എന്നും. ആ
ശരി, താൻ വീട്ടിലേക്ക് വിളിച്ചോ? ഇല്ല, ഞാൻ ആദ്യം ഭരത്തിനെ വിളിച്ചത്. ദേവയെയും കൺമണിയും വിളിച്ചോ? എന്തിനാ ഞാൻ അവരെ വിളിക്കുന്നേ? കൺമണി ആകെ സങ്കടത്തില. ഞാൻ വന്നപ്പോൾ തന്നെ ആക്കിയിട്ട് ഞാൻ തിരിച്ചു വന്നില്ലേ, അപ്പോൾ രണ്ടുപേരും എൻ്റെ മെക്കിട്ട് കയറാൻ വന്നു. ഞാൻ പറഞ്ഞു അവന്തികയെ പറഞ്ഞത് പോകണ്ടാന്ന്. താനൊന്ന് വിളിച്ചേക്കണോ? വേണ്ട, ഞാൻ വിളിക്കുന്നില്ല. അല്ലെങ്കിലും എനിക്കതിൻ്റെ ആവശ്യം എന്തിനാ? ഞാൻ എന്തിനാ അവരെ വിളിക്കുന്നേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ അവന്തിക ദേഷ്യപ്പെടുക. അപ്പോഴേക്കും ശരി, അതൊക്കെ വിട്, താൻ അവിടുത്തെ കാര്യങ്ങളൊക്കെ പറ. റൂമിലുള്ളവരൊക്കെ എങ്ങനെയാ? ഓ, പലരും പലയിടത്ത് ജോലി ചെയ്യുന്ന ആൾക്കാർ. എന്താ പറയുക, അവരുടെ ഇടയിലൊന്നും നമുക്ക് പോയി നിൽക്കാൻ പറ്റില്ല. അത്രയ്ക്ക് കച്ചറ വർത്തമാനങ്ങളാണ് എല്ലാവരും പറയുന്നത്. സാരമില്ലടോ, എല്ലാവരോടും കൂട്ടൊക്കെ കൂടി നിൽക്കണം, എന്നാലേ ഒരാപത്ത് വരുമ്പോൾ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭരത്തിന് അപ്പോഴേക്ക് വാടം വിളിക്കുക. അതെ, എന്നെ മാഡം വിളിക്കുന്നുണ്ട്. ഒരു മിനിറ്റ് കേട്ടോ, ഞാൻ ഇപ്പോൾ വരാൻ വരത്തെ. താൻ പോയിട്ട് വന്ന് എന്നെ വിളിക്കണേ. വിളിക്കാം വിളിക്കാം എന്നും പറഞ്ഞ് അവന്തിക പോയി. ഇതേ സമയം ദേവയാണ് കാണിക്കുന്നത്. ദേവ ആനന്ദവർമ്മയുടെ വീട്ടിലെത്തി. അച്ഛൻ എന്തിനാ എന്നെ കാണണമെന്ന് പറഞ്ഞത്? എടാ മക്കളെ, നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ തളരരുത്. ദേ, ദേവയുടെയും അല്ല അവന്തികയുടെയും ഭരത്തിൻ്റെയും കാര്യം നിങ്ങൾക്കറിയാമല്ലോ. പിന്നെ എന്തിനാ നിങ്ങൾ അതോർത്ത് വിഷമിക്കുന്നേ? വിഷമിക്കണ്ട, എല്ലാത്തിനും ദൈവം കൂട്ടുണ്ടാവും നിങ്ങൾക്ക്. അങ്ങനെയൊന്നും അവർക്ക് നിങ്ങളെ വിട്ടിരിക്കാൻ പറ്റില്ല. നിങ്ങൾ നോക്കിക്കോ, അവർ നിങ്ങളോട് മിണ്ടും. അച്ഛാ, ഇനി എനിക്ക് ആ ഒരു വിശ്വാസമൊക്കെ നഷ്ടപ്പെട്ടു. അച്ഛാ, എത്രയൊക്കെ ആയാലും അവന്തികയ്ക്ക് എന്നോടൊരു വാക്ക് പറഞ്ഞിട്ട് പോകാറുണ്ടല്ലോ. അവളെ ഞങ്ങൾ ഉപദ്രവിച്ചിട്ടൊന്നുമില്ല, സ്നേഹിച്ചിട്ടല്ലേ ഉള്ളൂ. ഒരു തെറ്റ് മധുരമയുടെ ഭാഗത്തുനിന്നും ഉണ്ടായി. മധുരമയെ അവിശ്വസിക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല. അത് ഞങ്ങൾ ചെയ്ത തെറ്റാണോ അച്ഛാ എന്നും ചോദിക്കുകയാണ് ഇത് കേട്ടത്. മക്കളെ, നിങ്ങൾ ചെയ്തത് തെറ്റല്ല, പക്ഷെ നിങ്ങളെന്നും തല്ലു പിടിക്കാതെ ഒത്തൊരുമയോടെ ഇരിക്കുന്നതാണ് അച്ഛനും അമ്മയ്ക്കും ഒക്കെ സന്തോഷം. അറിയാം അച്ഛാ, പക്ഷേ ഭരത്തിൻ്റെ കാര്യത്തിൽ ഞാൻ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. എന്ത് തീരുമാനം? അമ്മച്ചീസിൻ്റെ ഭാഗം വയ്ക്കൽ. അമ്മച്ചീസിൽ നിന്നും എന്തെങ്കിലും അവൻ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അതവന് കൊടുക്കാം. ഈ സമയത്ത് ഭരത്തിനോടത് ചോദിക്കുന്നത് നല്ലതാണ്. കാരണം അവന്തിക്ക് കൂടെ ഉണ്ടെങ്കിൽ വാശിയാവും. അവൻ ഒറ്റയ്ക്ക് ബിസിനസ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ചെയ്തോട്ടെ. അതിന് ഭരത്തും അവന്തികയും അമ്മച്ചീസിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ലല്ലോ. അത് മാത്രമല്ല, ഇത്രയും കഷ്ടപ്പെട്ട് അമ്മച്ചീസ് വെളി കൊണ്ടുവന്നത് നിങ്ങൾ, തേൻകിണ്ണ ഇറക്കിയത് നിങ്ങൾ, അവരെന്താ ചെയ്തത്? നോക്കി നടന്നതോ? അത് ഇത്ര വലിയ ഇതാണോ? മോളെ തനുജേ, വേണ്ട, അങ്ങനെയൊന്നും പറയണ്ട. അത് വീണ്ടും ഒരു വഴക്കിൽ ചെന്ന് അവസാനിക്കും. ദേ, ഞാൻ പറഞ്ഞില്ലേ, എന്തെങ്കിലുമൊക്കെ ചെയ്ത് നമുക്ക് ഇവരുടെ പിണക്കം മാറ്റിയെടുക്കണം, അത്രയേ ഉള്ളൂ. അല്ലാതെ വഴക്കിനിടയിൽ മറ്റൊരു വഴക്കാക്കുന്നത് ശരിയല്ല. ദേ മോനെ, ദേവ അമ്മച്ചീസ് രണ്ടായി വെട്ടി മുറിക്കാനോ ഭാഗം വയ്ക്കാനോ ഒന്നും നിൽക്കണ്ട. ഭരത്തിനോട് അച്ഛൻ പറയാം. അച്ഛൻ പറഞ്ഞവൻ കേൾക്കും. ഇല്ലച്ചാ, ഇനിയൊന്നും നിങ്ങൾ പറഞ്ഞാലൊന്നും അവർ കേൾക്കാൻ പോകുന്നില്ല. എനിക്ക് നല്ല ഉറപ്പുണ്ട് അത് നടക്കില്ല. അച്ഛാ, ഭരത്തും അവന്തികയും വാശിയിലാണ്. അവരുടെ വാശി ജയിക്കണം. അതിനുവേണ്ടി അവരെന്തും ചെയ്യാമെന്നൊരു ഇതിലാണ്. അതുകൊണ്ട് അച്ഛാ ഞാൻ പറയുന്നേ. ദേ, ഇനി എന്തൊക്കെ സംഭവിച്ചാലും ശരി, എനിക്കൊന്നേ പറയാനുള്ളൂ. അച്ഛാ, ഈ ഭരത്തിന് ആവശ്യമുള്ളത് എന്താണെന്ന് വെച്ചാൽ കൊടുക്കാം. അല്ലെങ്കിലും അന്ന് സംസാരിക്കുന്നതിനിടയിൽ അവൾ എന്നോട് അമ്മച്ചീസിൻ്റെ കാര്യം പറഞ്ഞായിരുന്നു. അവന്തിക അവളുടെ സങ്കടവും മാറ്റണമല്ലോ എന്നൊക്കെ ദേവ പറയുകയാണ്. ഇതൊക്കെ കേട്ടപ്പോൾ ആനന്ദവർമ്മയ്ക്കും സുശീലാമ്മയ്ക്കും ഭയങ്കര സങ്കടമായി. ദൈവമേ, എൻ്റെ മക്കളെ ഇങ്ങനെ രണ്ടായി തമ്മിൽ തല്ലിക്കുന്ന എന്തിനാ നീ? അവരുടെ സങ്കടമൊക്കെ മാറ്റി കൊടുത്തൂടെ, അവർക്കൊരു സങ്കടവും ഇല്ലാതെ കാത്തോണേ ഭഗവാനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് പേപ്പാറ ഗൗതമനെയും അനന്യയുമാണ്. എടോ വിശാലെ, താൻ പറഞ്ഞതുപോലെ സകലെടുത്തുനിന്നും ഞാൻ ലോൺ എടുത്തു. ലോൺ എടുത്തത് മാത്രമേ ഉള്ളൂ, കയ്യിൽ ഇപ്പോൾ ഒരൊറ്റ പണമില്ല. എന്നാൽ താൻ പറഞ്ഞതുപോലെ ഒന്നും നടന്നുമില്ല. ഇതിപ്പോൾ എന്താടോ ചെയ്യുന്നത്? എൻ്റെ ഗൗതമൻ സാറേ, വിത്തിട്ടതും ചെടി മുളക്കില്ലല്ലോ. ഇത്തിരി താമസം വേണ്ടേ? ഒരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മൾ എന്തിനെങ്കിലും ഒരു സാധനം നടുവാണ്. ആ സമയത്ത് ദേ നമ്മൾ വിചാരിക്കുന്നത് പോലെ, നമ്മളിപ്പോൾ വിചാരിക്കുക ഇപ്പം തന്നെ ഈ ചെടി കിളിർക്കണം. കിളിർക്കുമോ? ഇല്ല, അതിന് സമയമുണ്ട്. എടോ, താൻ ആദ്യം പറയുമ്പോൾ ഇതൊന്നും അല്ലല്ലോ പറഞ്ഞത്. താൻ എന്തൊക്കെ പറഞ്ഞിട്ടാ എന്നോട് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞതും ലോൺ എടുപ്പിച്ചതും? ഇപ്പം താൻ എൻ്റെ സംസാരം മാറ്റി സംസാരിക്കുന്നേ. എൻ്റെ ഗൗതമൻ സാറേ, ഞാൻ മാറ്റിയൊന്നും സംസാരിച്ചിട്ടില്ല, ഉള്ള കാര്യം പറയുന്നേ. ഇത്തിരി സാവകാശം വേണം. ആദ്യം താൻ ഈ സാവകാശമൊന്നും ചോദിച്ചില്ലല്ലോ. എനിക്ക് പേടിയാവുന്നു, എൻ്റെ എവി ഫുഡ്സ് തകരുമെന്നാ എൻ്റെ പേടി. അച്ഛാ, ഇങ്ങനെ അറം പറ്റുന്ന വാക്കുകളൊന്നും പറയല്ലേ. അറം പറ്റുന്ന വാക്കുകൾ പറയും മോളെ, അത്രയ്ക്ക് ടെൻഷനുണ്ട്. എല്ലാം കൈവിട്ടു പോകുക എന്നുള്ള ഒരു അവസ്ഥയിലാണ് നമ്മളിപ്പോൾ. ദേ, ലോണ് മുഴുവനും എടുത്തുകൂട്ടി, കടം കൊണ്ട് നമ്മൾ മൂടി, എവി ഫുഡ്സ് വരെ ആ കടം കൊണ്ട് നഷ്ടപ്പെട്ടു പോകാവുന്നൊരവസ്ഥയായി. എന്നിട്ടും ഇതുവരെ ഇവൻ പറഞ്ഞതൊന്നും നടന്നിട്ടില്ല. എടാ, നിന്റെ വാക്ക് കേട്ട് ഞാൻ ഓരോന്ന് ചെയ്തു കൂട്ടിയതാ, പക്ഷേ ഇതിപ്പോൾ ഇങ്ങനെ ചെന്ന് അവസാനിക്കുമെന്ന് എനിക്ക് ഒരു പിടി ഉണ്ടായിരുന്നില്ല. നീ ഒന്നോർത്ത വിശാലേ, എവി ഫുഡ്സിനെ തകർക്കാമെന്ന് നീ കരുതണ്ട. ഞാൻ തകർക്കാമെന്ന് പറഞ്ഞില്ലല്ലോ. ദേ, ഞാൻ പറഞ്ഞല്ലോ, വിത്തിട്ടാൽ മുളയ്ക്കാൻ ഇത്തിരി താമസം ഉണ്ടാവും. നമ്മൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, ഇത്തിരിയും കൂടെ വെയിറ്റ് ചെയ്. വേണ്ടടാ, എനിക്കിതിൽ വിശ്വാസമൊന്നുമില്ല. വിശാലേ, നീ ചതിക്കരുത്. ഞാൻ ചതിക്കുമെന്ന് പറഞ്ഞില്ലല്ലോ.
ദേ ഞാൻ പണം ഇറക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുള്ള എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും. നിങ്ങൾ നോക്കിക്കോ, ബിസിനസ് സൂപ്പർ ആകും. പായ കൊണ്ട് പറിച്ചിൽ മാത്രമേ ഉള്ളൂ, ഇതൊന്നും നടക്കുന്നില്ല. ദൈവം തമ്പുരാൻ അറിയാം ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് എന്ന് പറഞ്ഞതും വിശാലം ഉള്ളിൽ ചിരിക്കുകയാണ്. എടോ, തൻ്റെ നാശത്തിന് വേണ്ടിയാണ് ഞങ്ങൾ ഇറങ്ങിയത്, അല്ലാതെ തൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയല്ല. എ വി ഫുഡ്സ് തകർന്നു തുടങ്ങി. ഇനിയാണ് മക്കളെ പേപ്പാറ ഗൗതമൻ്റെ അന്ത്യം തുടങ്ങാൻ പോകുന്നത്. അതെ, കഥയറിയാതെ ആട്ടം കാണുന്ന ദേവയ്ക്കും കൺമണിക്കും ഭരത്തിനും അവന്തികയ്ക്കുമെല്ലാം കിടിലൻ വിശേഷമാണ് ഇനി വരാനിരിക്കുന്ന. കാരണം നമ്മുടെ മധുരിമയും വിശാലും ചേർന്ന് പേപ്പാറ ഗൗതമനെയും എ വി ഫുഡ്സിനെയും തകർത്ത് അതിൻ്റെ അടിവേരിളക്കി പറിച്ച് തൂക്കിയെറിയുന്ന തകർപ്പൻ രംഗങ്ങളുമായിട്ട് ഞാൻ വീണ്ടും എത്തുന്നതായിരിക്കും. ആരും മിസ് ചെയ്യാതെ തന്നെ കാണാം. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടെ അമർത്തിക്കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോകളെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കാവുന്നതാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു ഫ്രണ്ട്സ്.